ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹരു ആൻഡ് തനു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എഗ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള അരി നമ്മൾ ഊച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, വറ്റിച്ചെടുക്കല്ല. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന ബസ്മതി അരി 600 ഗ്രാം നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ബസ്മതി അരി ആയിരിക്കും ഏറ്റവും നല്ലത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട്. കൈമ റൈസ് അത്ര പോരായിരിക്കും. നേരത്തെ നമ്മൾ വെജ് പുലാവ് ഉണ്ടാക്കിയ റെസിപ്പിയിൽ നമ്മൾ അരി കുക്കറിലിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടെ നമ്മൾ അരി തിളപ്പിച്ച് ഊറ്റിയാണ് എടുക്കുന്നത്. നമുക്ക് ഈ വെള്ളത്തിലേക്ക് പകുതി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. റിഫൈൻഡ് ഓയിൽ ചേർക്കുന്നത് നമ്മുടെ അരി പരസ്പരം ഒട്ടാതിരിക്കാനാണ്. അതുപോലെ നാരങ്ങാ നീര് ചേർക്കുമ്പോഴും നമ്മുടെ റൈസ് പരസ്പരം ഒട്ടാതെ നല്ലതായിട്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ 80% വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കോരിയെടുത്ത് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. അപ്പോൾ എക്സസ് ആയിട്ടുള്ള വെള്ളം താഴെ കൂടെ വാർന്ന് നമുക്ക് നല്ല റൈസ്, പരസ്പരം ഒട്ടാത്ത നല്ല റൈസ് കിട്ടും. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു വലിയ കടായി എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, റിഫൈൻഡ് ഓയിൽ തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ റൈസിലേക്ക് ഇഞ്ചി ചേർക്കുന്നില്ല. എനിക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഫ്രൈഡ് റൈസിൽ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇഞ്ചി ചേർക്കുന്നില്ല. ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ്ഡ് സവോള ചേർത്ത് കൊടുക്കാം. റൈസ് വേവിച്ച സമയത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടി നമ്മൾ ഇനി ചേർക്കാൻ പോകുന്ന പച്ചക്കറികൾക്കും അതുപോലെ തന്നെ ഈ സവോളയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ചോറ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് വേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചോറിൽ ഒട്ടും തന്നെ ഉപ്പ് പിടിക്കാത്ത പോലെ തോന്നും. സവോള ബ്രൗൺ ആകാൻ നിൽക്കണ്ട, ഒരു ട്രാൻസ്പെറൻറ്റ് കളറായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 കപ്പ് ബീൻസും 1/2 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചതും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫ്ലെയിം ഇപ്പോഴും ഹൈയിലാണ് ഇട്ടേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കാരണം ഇവിടെ മക്കൾക്ക് എരിവ് അത്ര ഇഷ്ടമല്ല. നമ്മുടെ എരിവിനനുസരിച്ച് കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെജിറ്റബിൾസ് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ അതിൻ്റെ കളറ് കുറഞ്ഞു പോകും. നമുക്ക് തുറന്നു വെച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈഡ് റൈസിന് റെഡിയാക്കിയെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് 1 മീഡിയം സൈസ്ഡ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ളത് റെഡ് ചില്ലി സോസാണ്. ഗ്രീൻ ചില്ലി സോസാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന സോസിൻ്റെ ആ പച്ചമണം മാറിയതിന് ശേഷം നമ്മളിവിടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. കണ്ടോ, നമ്മുടെ റൈസ് ഒന്നിനൊന്ന് തൊടാതെ നല്ല സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ആദ്യം കുറച്ച് റൈസ് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള റൈസും കൂടി ചേർത്താൽ മതി. ഇങ്ങനെ 2-3 ബാച്ചസ് ആയിട്ട് നമുക്ക് റൈസ് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പച്ചക്കറികളും അതുപോലെ തന്നെ സോസസ് ഒക്കെ റൈസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് മുട്ട സ്ക്രാമ്പിൾ ചെയ്തത് ചോറിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം. മുട്ട കഴിക്കാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 മുട്ട,
കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ചൂടായ കടായിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ സ്ക്രാമ്പിൾഡ് എഗ്ഗ് ചെയ്യുന്നത് പോലെ മുട്ട നല്ലവണ്ണം ഒന്ന് ചിക്കിയിട്ട് നമുക്ക് റൈസിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുട്ട കൂടി ചേർത്തതിന് ശേഷം നമുക്ക് റൈസ് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അവസാനമായിട്ട് നമുക്ക് റൈസിന്റെ മുകളിലായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ തൂകി കൊടുക്കാം. ഇത് ഫ്രൈഡ് റൈസിന് വളരെ നല്ലൊരു ടേസ്റ്റ് തരും. അങ്ങനെ നമ്മുടെ എളുപ്പം തയ്യാറാക്കാൻ സാധിക്കുന്ന എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാണ്. നമുക്ക് ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ സൈഡ് ഡിഷായ ചില്ലി ചിക്കൻ ആണ്. ഒരു ചൂടായ കടായിലേക്ക് ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇത് ഞാൻ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ അത്ര നന്നാവില്ല, അതുകൊണ്ട് ഞാൻ റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുത്തതും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലരെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിമെയ്ഡ് ആയിട്ടാണോ വാങ്ങണേ, ഏത് ബ്രാൻഡാണോ യൂസ് ചെയ്യണമെന്നൊക്കെ. പക്ഷെ ഞങ്ങൾ അങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വാങ്ങാറില്ല, അപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. നമുക്കിതിലേക്ക് 3 പച്ചമുളക് സ്ലിറ്റ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിന്റെ എരിവിനനുസരിച്ച് നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ്ഡ് സവാള ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഒരു ട്രാൻസ്പെറന്റ് കളർ ആയതിനു ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വിത്തൗട്ട് സ്കിൻ ആയിട്ടുള്ള ചിക്കൻ ആണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. വിത്ത് ബോൺസ് ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നമുക്ക് വിത്തൗട്ട് ബോൺസും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാരണയായിട്ട് ചിക്കൻ ഉണ്ടാക്കുന്നത് ബാച്ചറിൽ മുക്കി വറുത്തിട്ടാണ്. ആ ഒരു റെസിപ്പി ഞാൻ അധികം വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ അധികം എണ്ണ ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന ഒരു ചില്ലി ചിക്കൻ ആണ്. എന്നാലും മറ്റേതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചിക്കൻ നമുക്ക് അടച്ച് വെച്ച് ഇനി വേവിച്ചെടുക്കാം. നമ്മൾ ചിക്കൻ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിയുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയത് ഇതുപോലെ ഇരിക്കും. വെള്ളം ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് ഇട്ട് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. നമുക്ക് കാണാം ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സവാള ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിരുന്ന സവാള ചിക്കൻ്റെ ഒപ്പം ചേർന്ന് പോയിട്ടുണ്ട്. ഈ സവാള നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയതിന് ശേഷം അതിൽ കാണാൻ പറ്റും പീസായിട്ട്. ഇതിലേക്ക് നമുക്ക് 1 ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. സവാളയും ചിക്കനും ക്യാപ്സിക്കവും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ ഫ്ലേവേഴ്സും ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഇതിലേക്ക് 2 pinch പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ കോൺഫ്ലവർ 1/2 cup വെള്ളത്തിൽ കുതിർത്ത് നമുക്കിതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഡ്രൈ ആയിട്ടുള്ള ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിച്ചേക്കുന്നത്. കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ 1 cup വെള്ളത്തിൽ 2 teaspoon കോൺഫ്ലവർ നല്ലോണം കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. കോൺഫ്ലവർ ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അവസാനമായിട്ട് സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് ചില്ലി ചിക്കൻ ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ സാധിക്കുന്ന ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഇവിടെ റെഡിയാണ്. ലഞ്ചിന് വേണ്ടി ഒരു ദിവസം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ചൂടോടുകൂടി സെർവ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു എന്താനു. ബൈ.